അസ്സലാമു അലൈക്കും. നമസ്കാരം എല്ലാവർക്കും. റാബസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ വറുത്തരച്ച കറിയാണ്. വറുത്തരച്ച എന്ന് പറയുന്നത് മല്ലിമുളകും വറുത്തരച്ച കറി. അതിന് ആവശ്യമായ സാധനങ്ങൾ 2 കിലോ ചിക്കൻ, 3 സവാള, ചെറിയുള്ളി 20 ചെറിയുള്ളി, 1 തക്കാളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചത്, 2 ഉണ്ട വെളുത്തുള്ളി, ഗരം മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കുരുമുളക്, പെരുംജീരകം, കറുകപ്പട്ട, പിന്നെ ഗ്രാമ്പൂ, ഏലക്കായ. മല്ലിമുളക് ഞാൻ മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ മല്ലി ഇതൊക്കെ വറുത്ത് വെച്ചേക്കുന്നതാണ്. ഇതും ഈ ഗരം മസാലയും ഒക്കെ വറുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ പച്ചമുളക് 1 7 പച്ചമുളക്, 2 വലിയ കഷ്ണം ഇഞ്ചി, 2 മൂന്ന് തള്ളി നമ്മൾ കറിക്ക് ആവശ്യമായ കറിവേപ്പില, കല്ലുപ്പ്. ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇത് സവാള ഒന്ന് വഴറ്റി കൊടുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. നന്നായി വഴന്ന് വരുമ്പോൾ ഇതിപ്പോൾ ചിക്കനെ 1 വിസിൽ വരുത്തണ്ടോ? ചിക്കൻ 1 വിസിൽ വന്ന് വരുത്തിയിട്ട് പിന്നെ നമുക്ക് വേറെ പാത്രത്തിലിട്ട് ശരിയാക്കണം. ഈ ചിക്കനായാലും വെള്ളം വെക്കേണ്ട ആവശ്യമില്ല. വെള്ളം തന്നെ ഉള്ളിയിൽ നിന്നും ചിക്കനൊക്കെ ചൂടാകുമ്പോൾ വെള്ളം വന്നോളൂ. നമുക്ക് ഉള്ളിയിട്ട് കൊടുക്കാം. ഉള്ളി വെളുത്തുള്ളിയൊക്കെ ചതച്ചത്. നല്ലോണം വഴറ്റി കൊടുക്കും. നല്ലോണം അതിന് ശേഷം ഈ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അല്ല പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇഞ്ചും കൂടി ചതച്ചതാണിത്. ഇതിന് അത് ഞാൻ വെച്ചിട്ട് ജാറിലോട് ചതച്ചാണ് അതും കൂടി ഇട്ട് കൊടുക്കാൻ. തക്കാളിയും കൂടെ ഉണ്ടായി. നന്നായി ഒന്ന് വളർന്നതിന് ശേഷം പൊടികളൊക്കെ നിൽക്കേണ്ടായി. നന്നായി നിൽക്കി ഇളക്കാം. ഒരു ഇതായി തുടങ്ങിയിട്ടുണ്ട്. ഇനി പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മല്ലിമുളകൊക്കെ വറുത്തിട്ടാണ് ഞാൻ. ഗരം മസാല വറുത്തിട്ട് പൊടിച്ചെടുത്തത്. ചെറിയ തീയിലിട്ടിട്ട് അടികരിയാണ്ട് ഇളക്കി കൊടുക്കണം. നല്ലോണം പൊരിഞ്ഞിട്ട് വരുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. നല്ലോണം പൊരിയണം. വറുത്തിട്ടുണ്ടെന്നാലും ഇതിൻ്റെ കൂടെ കിടന്നിട്ട് ഒന്ന് നല്ലോണം പൊരിഞ്ഞാലൊരു പ്രത്യേക സ്വാദം ഉണ്ടാവും. അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഞാൻ ഉപ്പ് ആ ഇഞ്ചി പച്ചമുളകും ചതച്ച കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ പറയാൻ മറന്നുപോയി. അത് ചതച്ച കൂട്ടത്തിൽ അതും കൂടി വെറുതെ ഒന്ന് മിക്സിയിൽ ജാറിലിട്ട് കറക്കി. നല്ലോണം ഒട്ടും വെള്ളം ഒഴിക്കാനാണ് ഈ കറി വയ്ക്കുന്നത്. ചെറിയ സിമ്മിലിട്ട് വെച്ചാൽ ഒട്ടും വെള്ളം ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ വെള്ളം വരും. ഇതിൽ തന്നെ ഇത്തിരി വെള്ളം വരും. അങ്ങനെ ഒരു കുഴമ്പും കറി പോലെ നമുക്ക് ആക്കിയെടുക്കും. അങ്ങനെ സെമ്മിലിട്ടിട്ട് ഒരു വിസിൽ വറുത്തെടുക്കുക. കുക്കർ അടയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് കറിവേപ്പില കൂടി ഒന്ന് ആഡ് ചെയ്യാം. കറിവേപ്പില ഇങ്ങനെ ഉരിഞ്ഞിടേണ്ട ആവശ്യമില്ല, തണ്ടോട് കൂടി ഇട്ട് കൊടുത്താൽ മതി. നമുക്കിനി അടച്ചു വെക്കാം. ഒരു വിസിൽ വന്നാൽ ഇത് ഇറക്കാം. ഒരു വിസിൽ വന്നാൽ ഇത് ഇറക്കിയിട്ട് പിന്നെ നമുക്ക് മറ്റേ ചട്ടിയിലിട്ടിട്ട് വേവിക്കാം. കണ്ടാ ഇപ്പോ ദേ വന്ന് കുറേശ്ശെ വെള്ളം വന്നിട്ടുണ്ട് കണ്ടല്ലേ. ഇനിയിപ്പോൾ നമുക്ക് മറ്റേ ചട്ടിയിലിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഓൺ ചെയ്യാം. ഇതൊന്ന് വെള്ളം കുറേശ്ശെ ഉണ്ടാവുന്ന വറ്റിച്ചെടുക്കുക. ഇപ്പം തന്നെ ചെറുതായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പം അല്പം പോരായുണ്ടെങ്കിൽ ആ വറ്റുന്നതോടുകൂടി ശരിയായിക്കോളും. ഇപ്പം ഇത് നന്നായി തിളക്കുന്നുണ്ട്. ഇതൊന്നും കൂടി ഒന്ന് വറ്റിയാൽ നമുക്ക് ഇറക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. പിന്നെ ഇതേ എൻ്റെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയുക. നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.